ഹേ ഗായ്സ്, ടോംസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് പലീറ്റ ബേരാണ്. അപ്പോൾ നമ്മുടെ ജീപ്പ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ വന്നത് തന്നെ കഴിഞ്ഞ ദിവസം ബെല്ലാസിൻ്റെ ബോട്ട് വേണമെന്ന് പറഞ്ഞത് ലംബോർഗിനിയുടെ ഒരു പുതിയ മോഡൽ സാധനമായിരുന്നു. അത് നമ്മൾ മോഷ്ടിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് പോകേണ്ടത് മിലിറ്ററി ഗണ്ണിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലാണ്. അത് പലീറ്റ ബേ തന്നെയായിരുന്നു. നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോകണം. അവിടെ മിലിറ്ററി ഗണ്ണിൽ മോളുണ്ട്. അതുകൂടാതെ പുതിയൊരു മിലിറ്ററി ഗണ്ണിലും കൂടി അവിടെയുണ്ട്. കാരണം എന്താ വെച്ചാൽ പഴയ മിലിറ്ററി ഗണ്ണിൽ ഇപ്പം കോമ പിടിച്ചിട്ട് കിടക്കുവാണ്. അപ്പോൾ പുള്ളിക്ക് എന്തായാലും ഈ മിലിറ്ററി ഗണ്ണിലായിട്ട് തുടരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പുള്ളീൻ്റെ ഒരു അനിയനായിട്ട് വരുന്ന ഒരാളാണ് ഇപ്പോൾ പുതിയതായിട്ട് മിലിറ്ററി ഗണ്ണിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പുള്ളീനെ നമുക്ക് കാണാൻ പോകണം. കാരണം കഴിഞ്ഞ ദിവസം മിലിറ്ററി ഗണ്ണിൽ ഒരു പണി കിട്ടി. കാരണം ലോസ് ക്യാമ്പ് മെമ്പേഴ്സ് ഈ സിറ്റിയിൽ സോംബി വൈറസ് സ്പ്രെഡാക്കി. ആ സ്പ്രെഡാക്കിയ ആ സോംബി വൈറസ് നമ്മൾ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ നമ്മൾ ആ ലോസ് ക്യാമ്പ് മെമ്പേഴ്സിനെ തീർത്തിട്ടുണ്ട്. ആ സോംബി വൈറസ് സ്പ്രെഡാക്കിയ ലോസ് ക്യാമ്പ് മെമ്പേഴ്സിനെ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മിലിറ്ററി ഗണ്ണിൽ സോംബി വൈറസ് പിടിച്ചിട്ട് മിലിറ്ററി ഗണ്ണിൽ ഏതാണ്ട് സീനായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത്. അപ്പം ഏതായാലും കുറേ ദിവസത്തേക്ക് മിലിറ്ററി ഗണ്ണിൽ ഇനി കോമയിൽ കിടക്കും. എപ്പോഴാണ് ഇനിയിപ്പോൾ എണീക്കാന്നൊന്നും തന്നെ പറയാൻ പറ്റില്ല. അതുവരെ മിലിറ്ററി ഗണ്ണിൽ അനിയനായിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ മിലിറ്ററീൻ്റെ എന്താ പറയുക, നമ്മുടെ മിലിറ്ററീൻ്റെ ഗണ്ണൽ. അപ്പം നമ്മുടെ മിലിറ്ററി ഗണ്ണിൻ്റെ മോളതേ നമ്മുടെ സിറ്റിയിലെ പ്രസിഡൻ്റാക്കി മത്സരിപ്പിക്കാൻ നിന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നടന്നത്. അപ്പോൾ അതേ മിലിറ്ററി ഗണ്ണിൻ്റെ മോളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പേര് കയറാന്നാണ്. അപ്പോൾ മിലിറ്ററി ഗണ്ണിലതേ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഡോക്ടർമാരൊക്കെ തന്നെ നല്ല കെയറാണ് മിലിറ്ററി ഗണ്ണിൽ കൊടുക്കുന്നത്. എന്നിട്ട് മിലിറ്ററി ഗണ്ണിൽ ഇതുവരെ ബോധം തന്നെ വന്നിട്ടില്ല. കയറതെ ഇന്നാണ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന ദിവസം, ഇന്നാണ് ഇലക്ഷൻ ഡേ. അപ്പോൾ അതേ കയറതെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇലക്ഷൻ്റെ സ്ഥലത്തോട് പോകുന്നതാണ് കയറ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേ ഇതേ പുതിയ മിലിറ്ററി ഗണ്ണിലാണ് ഈ നിൽക്കുന്നത്. ഈ പുള്ളി കുറച്ച് സീനാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ മിലിറ്ററി ഗണ്ണിലെ അവസ്ഥ വന്നതിനെ ആ പുള്ളി ഭയങ്കര ദേഷ്യമൊക്കെ തന്നെയാണ്. ആ പുള്ളിയാണ് നമുക്കതേ ലോസ് ക്യാമ്പ് മെമ്പേഴ്സ് ലൊക്കേഷൻ പറഞ്ഞ് തന്നത്. അവന്മാരെ പോയി തീർക്കാൻ പറഞ്ഞതെല്ലാം തന്നെ. അങ്ങനെ നമ്മളിതേ ഡോക്ടർമാരോടൊക്കെ തന്നെ സംസാരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിലിറ്ററി ഗണ്ണിലെ കോമയെ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതെ ഇലക്ഷന് വേണ്ടി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇവിടെ പോവുകയാണ്. അതെ ഇവിടെയും കൊണ്ട് ഈ മിലിറ്ററി ഗണ്ണിൽ പോവുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ്റെ ഡേയിലൂടെ. അപ്പോൾ നമുക്കൊരു കോൾ വരുന്നത് ലെസ്റ്ററാണല്ലോ നമ്മളെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ലെസ്റ്ററിന് വേണ്ടി ജോബ് ചെയ്യണം, ഒരു ട്രെയിൻ മോഷ്ടിക്കണമെന്നാണ് ലെസ്റ്റർ പറയുന്നത്. ഓക്കെ, ട്രെയിനോ എൻ്റെ കാഴ്ച. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ട്രെയിനാണ് ഇനി മോഷ്ടിക്കേണ്ടത്. അപ്പോൾ നോക്കി നോക്കാം. അപ്പോൾ മിലിറ്ററി ഗണ്ണിലിൻ്റെ അടുത്ത് നമ്മൾ പോന്നിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്ററത് ആ ട്രെയിൻ മോഷ്ടിക്കേണ്ട സ്ഥലമല്ലെന്ന് നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ വണ്ടി ഇവിടെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ബാഗിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് മോഷ്ടിച്ചുകൊണ്ട് പോവാം. അവിടെ ഒരു വണ്ടി കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ നമുക്ക് ഇവിടെ സൈഡ് ആക്കിയേക്കാം. ഇതെന്തായാലും ഇതേ തിരിച്ച് സിറ്റിയിലോട്ട് ആരെങ്കിലൊക്കെ തന്നെ എത്തിച്ചോളും. നമ്മുടെ ബോഡി ഗാർഡ്സിനൊക്കെ തന്നെ നമുക്ക് വിളിച്ച് പറയാം, അവന്മാർ വന്ന് എത്തിച്ചോളും. ഓക്കെ, അപ്പുറത്തൊരു വണ്ടി കിടക്കുന്നുണ്ട്. ഇത് ആരുടെ വണ്ടിയാണെന്ന് അറിയില്ല. നല്ലൊരു അടിപൊളി മോഡിഫൈ ചെയ്തൊരു ഓഫ് റോഡ് വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഈ വണ്ടിയിലോട്ട് കയറാം. അപ്പോൾ ഡോറ് തുറന്ന് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഹൈജാക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ സെറ്റ് കഴിച്ചപ്പോൾ നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ ഹൈജാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു തന്ന ലൊക്കേഷൻ ഇവിടെ നിന്ന് തന്നെ കുറച്ച് പോകാനുള്ള എൻ്റെ കഴിച്ചപ്പോൾ ഈ വണ്ടി കുറച്ച് സീനാണ് കേട്ടോ. നമ്മളിതേ നല്ല പവറാണ്. എടുത്തപ്പോഴത്തേക്കും തിന്നിപ്പോയിട്ട് ആ കാട്ടി കയറിപ്പി. അപ്പോൾ അതേ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരെ ഊഹ് എൻ്റെ കഴിച്ചപ്പോൾ നമ്മൾ അതും ഇതൊക്കെ ഇടിച്ച് പൊളിക്കുന്നുണ്ട്. അതായത് ഈ വണ്ടി കുറച്ച് അധികം പവറാണ്, ഗ്രിപ്പും കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ ചവിട്ടുമ്പോഴത്തേക്ക് കിട്ടുന്നൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ഓടിക്കണം. അപ്പോൾ നമ്മളിപ്പം തന്നെ കുറേ വണ്ടിക്കടി ചെന്ന് ഇടിച്ചു. ആരുടെയോ വണ്ടിയാണ്, ഇവന്മാർ വണ്ടിയൊക്കെ തന്നെ സീനാക്കിയാണല്ലോ പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും നേരെ ചവിട്ടി വിടാം. ഇനി എന്തായാലും നമുക്ക് നല്ല കൺട്രോളിൽ തന്നെ വിടാം. കാരണം നമുക്കെന്തായാലും ട്രെയിൻ മോഷ്ടിക്കേണ്ട സ്ഥലത്ത് എത്തണം. അങ്ങനെ നമ്മൾ ട്രെയിൻ മോഷ്ടിക്കേണ്ട സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് എടുത്ത് മേലോട്ടാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് കയറാം. ഇതൊരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. ഓഫ് റോഡൊക്കെ തന്നെ പവറാണ് കാഴ്ച. അപ്പോൾ ഇതേ റോട്ടിലാണ് കുറച്ച് സീനൊക്കെ തന്നെ കിട്ടിയത്. അപ്പോൾ നമുക്കെന്തായാലും നേരെ ഇവിടെ അങ്ങ് വണ്ടി നിർത്താം. ഇവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ട്രെയിനിലോട്ട് ചാടി കയറിയിട്ടാണ് അത് ഹൈജാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുമോ? പുകയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്നിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വഴിയാണ് ട്രെയിൻ വരിക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഏതാണ്ട് ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിനിൻ്റെ ഡ്രൈവറിനെ നമുക്ക് എന്തായാലും നേരെ വെടി വെച്ചിടാം. നമുക്ക് ട്രെയിനിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ വെടി വെച്ച് നോക്കാം. അവൻ നിർത്തോ നോക്കി നോക്കാം. ഓ, അവൻ നിർത്തുന്നില്ല. നമുക്ക് ഡ്രൈവറിനെ അങ്ങ് വെടി വെച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതേ ട്രെയിനിലോട്ട് ചാടിക്കയറണം. അപ്പോൾ നമുക്ക് ഏതാണ്ട് ബാക്കിൽ കൂടിയാണ് ചാടിക്കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് ഓടി ചാടിക്കയറിയേക്കാം. സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ചാടിക്കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നേരെ എഞ്ചിൻ റൂമിലോട്ട് എടുക്കണം. ഓക്കെ, എഞ്ചിൻ റൂമിലോട്ട് നമുക്ക് ചാടിക്കയറാട്ടോ ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ ഇതിൻ്റെ മേലെ കൂടെ ചാടി ചാടി അങ്ങോട്ട് പോവാം. കാരണം എന്താ വെച്ചാൽ ലെസ്റ്ററിന് വേണ്ടപ്പെട്ട എന്തൊരു സാധനമാണ് ഈ ട്രെയിനിൻ്റെ ഉള്ളിലുള്ളത്. അതാണ് നമ്മൾ മോഷ്ടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ നമുക്കെന്തായാലും നേരെ ഫ്രണ്ടിലോട്ട് ചാടിക്കയറാം. അപ്പോൾ എഞ്ചിൻ റൂമിൽ ഡ്രൈവർ ഇല്ലാത്ത സ്ഥിതിക്ക്, ഡ്രൈവർ ചത്ത സ്ഥിതിക്ക് നമ്മളെന്തായാലും വേഗം ചെല്ലണം. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് തലകറങ്ങി വീണു. കുഴപ്പമില്ല, നമുക്കെന്തായാലും ഒന്നും കൂടെ എഞ്ചിൻ്റെ മേലോട്ട് ചാടി അങ്ങ് കയറിയൊക്കെ. സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ മേലോട്ട് ചാടി കയറിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നേരെ ട്രെയിനിൻ്റെ അകത്തോട് അങ്ങ് കയറിയൊക്കെ. സെറ്റ് കാഴ്ച
ഇപ്പോൾ നമ്മളിപ്പോൾ ട്രെയിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്, ഓ അവൻ്റെ ഡെഡ് ബോഡി ഇവിടെ ഉണ്ടോ, അതങ്ങ് ചവിട്ടി താഴെയിടാം, നമ്മൾ ചവിട്ടി താഴെയിട്ട് ട്രെയിൻ്റെ കൺട്രോൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വിടും, ഓ ആ വണ്ടി ജസ്റ്റ് മിസ്സോട്ടോ, ഇപ്പോൾ ഇടിച്ച് തീരേണ്ടിയായിരുന്നു ആ വണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ലെസ്റ്ററിൻ്റെ ഫാക്ടറിയിലോട്ടാണ് ഇത് ഈ വണ്ടി കൊണ്ടുപോകുന്നത്, ഈ ട്രെയിൻ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് ചവിട്ടി വിടാം. ഇനി എന്തായാലും കുറച്ചും കൂടെ ദൂരം തന്നെ നമുക്ക് പോകാനുണ്ട്, കുറച്ച് അധികം തന്നെ ദൂരം നമുക്ക് പോകാനുണ്ട് ലെസ്റ്ററിൻ്റെ ഫാക്ടറിയിലോട്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ നമുക്ക് കുറച്ചങ്ങ് സ്പീഡ് കൂട്ടി വിടാം. അപ്പോൾ ഫ്രണ്ടിൽ കുറേ വണ്ടികൾ എന്തൊക്കെ കാണുന്നുണ്ടല്ലോ, കുറേ ആൾക്കാരൊക്കെ തന്നെ കാണുന്നുണ്ടല്ലോ, അതെന്താണ് സംഭവം? അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതെന്ന് എല്ലാവരും തന്നെ ചാനലിൽ ഒരു സബ് ചെയ്തേക്കുക, എല്ലാവരും തന്നെ ലൈക്ക് അടിച്ചേക്കുക. നമ്മൾ ലൈക്ക് ടാർഗറ്റ് അതൊരു 3K ലൈക്സ് ഉണ്ട് ഗൈസ്, എല്ലാവരും തന്നെ ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ ഫ്രണ്ടിൽ ആരും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിൻ പയ്യൊന്ന് സ്ലോ ആക്കിയേക്കാം, അവന്മാർ ഇടിക്കുമെന്ന് ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ സ്ലോ ആക്കിയേക്കാം. അവർ ഗൺസ് എല്ലാം തന്നെ പിടിച്ചാണ് നിൽക്കുന്നത്. ഓ അവന്മാരത് മാറുന്നൊന്നും തന്നെ ഇല്ല, അവന്മാർ കുറേ ഗൺസുള്ള വണ്ടിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ചെയ്താണ്ട് നമ്മൾ ചവിട്ടി സ്ലോ ആക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിനിൻ്റെ പുറത്തോട്ട് ഇറങ്ങാം. എൻ്റെ ഗായ്സ്, അപ്പോൾ ഇത് ഡഗ്ഗൻ പോസ് ആണല്ലോ, ഡഗ്ഗൻ പോസിൻ്റെ ഗാർഡ്സൊക്കെ തന്നെയാണ് ഇതേ വന്ന് നിൽക്കുന്നത്. ഇവനിപ്പോൾ എന്താണ് വേണ്ടത്? അപ്പോൾ ലെസ്റ്ററിന് വേണ്ടപ്പെട്ട എന്തോ സാധനം ഈ ട്രെയിനിലുണ്ട്. ആ സാധനം എന്താ ഇവന് വേണമെന്നാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ ഇവനോട് നമ്മൾ മര്യാദയ്ക്ക് പൊക്കോളം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വെടിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ സമ്മതിക്കുന്നില്ല, ഇവൻ നമ്മളെ തീർക്കും, ഇവൻ്റെ ഗാർഡ്സ് ചുറ്റുമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെ വെല്ലു വിളിച്ച സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അവന്മാരെ അങ്ങ് തീർത്തേക്കാം. നമ്മൾ വെടി വെക്കുന്നുണ്ട്, ഇത് കുറേ വെടിയൊക്കെ തന്നെ വീഴുന്നുള്ളൂ. ഓക്കെ, എൻ്റെ ഗായ്സ്, അപ്പം മേലെ നിന്നൊക്കെ തന്നെ കുറേ ആൾക്കാർ വീഴുന്നുണ്ട്. ഇത് ചുറ്റും നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട്, ഡഗ്ഗൻ ബോസിൻ്റെ ആൾക്കാരാണ്. ആ വണ്ടിക്ക് തീ പിടിച്ചിട്ടുണ്ട്, ഡഗ്ഗൻ ബോസ് അവിടെ വീണിട്ടുണ്ട്. ഡഗ്ഗൻ ബോസിനാണ് നമ്മൾ ആദ്യം വെടി വെച്ചത്. എൻ്റെ മോനെ, അപ്പോൾ താഴെ നിന്നൊക്കെ തന്നെ കുറേ ആൾക്കാർ വീഴുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് പിടിച്ച് നിൽക്കാൻ പറ്റില്ല, നമുക്ക് ട്രെയിൻ എടുത്തിട്ട് ഇവന്മാരങ്ങ് ഇടിച്ച് തെറിപ്പിച്ച് അങ്ങ് പോകാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ അങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെ നിന്നൊക്കെ തന്നെ കുറേ പേര് വീഴുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അങ്ങോട്ട് ഇടിച്ച് തെറിപ്പിക്കാൻ പോവാണ്. ആ വണ്ടികളെല്ലാം തന്നെ നമ്മളങ്ങ് ഇടിച്ച് തെറിപ്പിക്കാൻ പോവാണ്. ട്രെയിൻ പയ്യെ വന്നുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ നമ്മൾ പയ്യെ ഇടിച്ച് തെറിപ്പിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എവിടെയും നിർത്തത്തില്ല, നമ്മുടെ ലെസ്റ്ററിൻ്റെ ആ ഫാക്ടറി എത്തുന്നവർ നമ്മൾ എവിടെയും നിർത്തത്തില്ല. അപ്പോൾ നമുക്ക് മാക്സിമം സ്പീഡിൽ ഈ വണ്ടി അങ്ങോട്ട് ചവിട്ടി വിടാം, ഈ ട്രെയിൻ അങ്ങോട്ട് ചവിട്ടി വിടാം. ഇവിടെ നിന്ന് നല്ല ദൂരം ലെസ്റ്ററിൻ്റെ ഫാക്ടറിയിലോട്ട് എത്താൻ വേണ്ടി അവന്മാരെയൊക്കെ തന്നെ നമ്മൾ ലൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏതാണ് ലെസ്റ്ററിൻ്റെ ഫാക്ടറി എത്താനായിട്ടുണ്ട്. ലെസ്റ്ററിൻ്റെ ഫാക്ടറിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് റെയിൽവേ ട്രാക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഷിപ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ഇവിടെ അൺലോഡ് ചെയ്തിട്ട് ഈ ട്രെയിൻ കൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഈ ട്രെയിൻ വേറെ എവിടെയും തന്നെ കൊണ്ട് കളയാൻ പറ്റും. അതെന്തായാലും ലെസ്റ്ററിന് തന്നെ ചെയ്തോളാം. നമുക്ക് എന്തായാലും ഈ ട്രെയിൻ മോഷ്ടിക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ലെസ്റ്ററിൻ്റെ ആൾക്കാർ എന്ത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ട്രെയിനിൽ നിന്ന് നേരിട്ട് ലെസ്റ്ററിൻ്റെ ഷിപ്മെൻറ്റ് പുറത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററിന് കൊണ്ട് ഈ ട്രെയിൻ അങ്ങ് കൊടുത്ത് സെറ്റ് ആക്കിയേക്കാം. അപ്പോൾ നമ്മൾ ട്രെയിൻ അവിടെ സെറ്റായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ട്രെയിൻ ഈ ട്രാക്കിൽ കൂടെ തന്നെ ഏതാനും നിമിഷത്തിനങ്ങ് വരും. അതിന് മുമ്പ് നേരെ ഇത് അൺലോഡ് ചെയ്യണമെന്നാണ് ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലെസ്റ്ററിനോട് സംസാരിച്ചു. അപ്പോൾ ഇവിടുത്തെ പണിയെല്ലാം തന്നെ കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളതേ ബെന്നി വിളിക്കുന്നുണ്ടല്ലോ. ബെന്നി വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ബെന്നിൻ്റെ ഈസ് കസ്റ്റം ഗ്യാരേജിലോട്ട് വരാനാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്തൊരു പരിപാടിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് ലെസ്റ്റർ നമുക്ക് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നേരെ ഈ വണ്ടി എടുത്തിട്ടുണ്ട്. ഇത് KTMൻ്റെ ഏതൊരു വണ്ടിയാണ്, KTM ലോഗോ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്ന അടുത്ത് നേരെ നമ്മൾ ഈസ് കസ്റ്റം ഗ്യാരേജിലോട്ടാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെയുണ്ട്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചവിട്ടി വിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് ഈസ് കസ്റ്റം ഗ്യാരേജിലോട്ട് ഏതാണ്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി നേരെ ചവിട്ടി വിട്ടിട്ട് നമുക്ക് നേരെ ഈസ് കസ്റ്റം ഗ്യാരേജിലോട്ട് ചെന്നിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വിളിപ്പിച്ച് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഈസ് കസ്റ്റം ഗ്യാരേജിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് അങ്ങ് തുറക്കട്ടെ. ഓ സീൻ ഗൈസ്, നമ്മൾ നമ്മുടെ ഷട്ടർ നമ്മൾ ഇടിച്ച് നിർത്തിയിട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതെല്ലാം നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് വണ്ടികളെല്ലാം തന്നെ ഓ സൂപ്പർ അത് സെറ്റായിട്ട് വെച്ചിരിക്കുന്നു. ഇത് ഇന്നലെ ഇവനാണ് ആ സൂപ്പർ കൊണ്ട് ആക്സിഡൻ്റ് ഒക്കെ തന്നെ ആക്കിയിരുന്നത്. അപ്പോൾ ആ സൂപ്പർ നമ്മളൊരു ആക്സിഡൻറ്റ് സ്പോട്ടിൽ നമ്മൾ എടുത്തിട്ട് വന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പുറത്ത് ബെന്നി പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവനോട് സംസാരിക്കാം, ബെന്നിനോട് സംസാരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവരോട് സംസാരിച്ചപ്പോൾ എന്താ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇന്നൊരു ഓഫ് റോഡ് റേസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, ഇവൻ പങ്കെടുക്കേണ്ട ഓഫ് റോഡ് റേസാണ്. അപ്പോൾ ഇവൻ ഇന്നലെ ആക്സിഡൻറ്റ് പറ്റിയ ശേഷം ഇവൻ അതൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന് ഇവൻ പറയുന്നത്. അപ്പോൾ ഇവന് പകരം നമ്മളോട് പോകണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവന്മാർ സൂപ്പർ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ റേസ് ജയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഈ റെയർ മോഡൽ സൂപ്പർ നമുക്ക് സ്വന്തമാണെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഇവൻ കുറേ പൈസയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റേസിൻ്റെ വിന്നിങ് ക്യാഷ് ഒക്കെ തന്നെ നമ്മളോട് എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സൂപ്രയിലോട്ട് കയറി. ഇത് 1998 മോഡൽ ഒരു സൂപ്രയാണ്, ഫുള്ളി മോഡിഫൈഡ് ആണ്. ഇത് റൂഫൊക്കെ തന്നെ ആനിമേറ്റഡ് എല്ലാം തന്നെയാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ സ്പോയിലർ എല്ലാം തന്നെ വേറെ ലെവൽ. പുറകിൽ ഇത് കുറേ എക്സോസ്റ്റ് പൈപ്പ്സും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇതിൻ്റെ ടയറെല്ലാം തന്നെ ഫുൾ ഡ്രിഫ്റ്റ് ടയേഴ്സ് എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. സൗണ്ട് മാറ കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നേരെ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് എടുത്ത് ഓടിച്ച് നോക്കാൻ പോവാണ്. ഓ വണ്ടി നരി സാധനം തന്നെ, നമുക്ക് എന്തായാലും പറത്തി വിടാം കേട്ടോ.
അപ്പോൾ ഫുള്ളി ലോവർ ചെയ്ത വണ്ടിയാണത്. പുറകിലൊക്കെ തന്നെ അത് നന്നായിട്ട് തീ പാറുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ നിന്ന്. ഉഫ്, നന്നായിട്ട് നമുക്ക് സ്കിഡെല്ലാം തന്നെ അടിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഡ്രിഫ്റ്റെല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ച് നേരെ ഈ കസ്റ്റം ഗാലറിയിലൂടെ ഈ വണ്ടി കൊണ്ടുപോകും. അപ്പോൾ റേസ് തുടങ്ങാൻ ഏതാണ്ട് ഇനി കുറച്ച് ടൈമും കൂടി ഉള്ളതെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റേസിൻ്റെ ലൊക്കേഷനിലൂടെ എത്തണം. റേസ് കളിക്കാൻ വേണ്ടി നമുക്ക് ആ ബാബ്സിൻ്റെ മോൺസെട്ടൊക്കെയാണ് അവൻ നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒക്കെ കഴിച്ചു നോക്കുന്ന നേരെ വണ്ടി നേരെ ഉള്ളിലോട്ട് കയറ്റായി. സൂപ്ര വേറെ ലെവല് തന്നെ. അപ്പോൾ ആ റേസ് ജയിച്ച് ഈ സൂപ്ര നമുക്ക് സ്വന്തമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സൂപ്ര ഒരു MK4 ആണ് കഴിച്ചത്. അപ്പോൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ വണ്ടി കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അറ്റ്ലാസ്റ്റ് ഈ വണ്ടി കൊണ്ടുവന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കഴിച്ചപ്പോൾ. ഫുള്ളി മോഡിഫൈഡ് ആണ്. അപ്പോൾ വണ്ടി തൽക്കാലത്ത് ഇവിടെയായിട്ട് അങ്ങ് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ അവരുടെ അടുത്തോട് ചെന്ന് സംസാരിക്കാം. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ആ ബാബ്സിൻ്റെ മോൺസ്റ്ററൊക്കെ എടുത്തിട്ട് വേണം ഫസ്റ്റത്തെ റേസ്. അപ്പോൾ രണ്ട് റേസാണെന്നുള്ളത്, ഒന്നൊരു ഓഫ് റോഡ് റേസും ബാബ്സിൻ്റെ മോൺസ്റ്ററൊക്കെ കൊണ്ട് ഒരു ഓഫ് റോഡ് റേസും, അത് കൂടാതെ ഒരു ബൈക്ക് റേസും ആണ് ഉള്ളത്. അപ്പോൾ രണ്ടും ഇല്ലീഗലാണ്. അപ്പോൾ പോലീസിൻ്റെ കയ്യിൽ പിടി പീരാണ്ട് നമ്മൾ നോക്കണം എന്നാണ് അവന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ സൂപ്പർ നമുക്ക് സ്വന്തം, അതുകൂടാതെ വിന്നിങ് ക്യാഷ് ഇവൻ വേറെ സമ്മാനങ്ങൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി നേരെ പുറത്തോട്ട് ഇറക്കാട്ടെ ഗൈസ്. അപ്പോൾ ഈ ബാബ്സിൻ്റെ മോൺസ്റ്ററൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? അപ്പോൾ നമ്മുടെ ബെന്ന് സെറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് എടുത്തിയാണ്. അപ്പോൾ നമ്മുടെ ഇസൂസ് എല്ലാം തന്നെ പൊളിച്ച് ബെന്ന് ഇത് അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത് സെറ്റാക്കി എടുത്ത വണ്ടിയാണ് ഈ ബാബ്സിൻ്റെ മോൺസ്റ്ററൊക്കെ. ഒക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ടത്തെ റേസിൻ്റെ ലൊക്കേഷനിലൂടെ എത്താൻ ആയിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ തന്നെ ഫുള്ളും മഴയാണ്. ഇവിടെ ഏതോ ഡേർട്ട് ട്രാക്കിലാണ് ഇത് റേസ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നേരെ ആ ഡേർട്ട് ട്രാക്കിലോട്ട് നേരെ ഈ വണ്ടിയും കൊണ്ട് പോകാം കേട്ടോ. വണ്ടി വേറെ ലെവല് തന്നെ, നല്ല ഗ്രിപ്പെല്ലാം തന്നെയാണ് വണ്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ റോട്ടിൽ നിന്ന് തന്നെ തെന്നി മാറുന്നൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഓഫ് റോഡ് വണ്ടി എടുത്തപ്പോൾ കുറച്ച് സീനായിരുന്നു, പക്ഷേ ഇത് വേറെ ലെവൽ. വലിയ വലിയ ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ തന്നെ സെറ്റായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒന്നും തന്നെ ഈ വണ്ടി മറയത്തുമില്ല. അങ്ങനെ നമ്മൾ നേരത്തെ റേസിൻ്റെ ലൊക്കേഷനിലൂടെ എത്തിയിട്ടുണ്ട്. ഈ ഡേ ട്രാക്കിൽ വെച്ചിട്ടാണ് ആ റേസ് നടക്കുന്നത്. റേസേഴ്സ് കുറച്ച് പേരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി റേസേഴ്സും കൂടി ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്നിട്ട് റേസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ റേസ് ചെയ്താണ്ട് നിമിഷത്തിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോന്, ഇപ്പോൾ റേസേഴ്സ് എല്ലാം തന്നെ എത്തിയിട്ടുണ്ടോ? ഇത് കുറേ വണ്ടികളുണ്ടല്ലോ. എന്നിട്ട് 10-12 വണ്ടി 16 വണ്ടി ഊഹ്യ, എല്ലാവരും തന്നെ ഇടിച്ചങ്ങ് കീറുവാണ്. എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് റാഷ് ഡ്രൈവിങ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് തന്നെ നേരത്തെ ഇടി വീഴാണ്ട് നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോകാം. നമ്മൾ ഏതാണ്ട് 10-ാമത്തെ 9-ാമത്തെ പൊസിഷനിലൂടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് തന്നെ നേരെ പുറകെ വിടാം, ഉമ്മറെ പുറകെ വിടാം. എൻ്റെ മോൻ, ഈ ട്രക്കാരാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ചലഞ്ചിങ് റേസ് തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ട്രക്കിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ ഏതാണ്ട് 9-ാമത്തെ പൊസിഷനാണ്. കുറേ വണ്ടികൾ അതിൻ്റെ അടിയിലോട്ട് ഇടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സൈഡിൽ കൂടെ വണ്ടി എടുത്ത് വിടാം. അപ്പോൾ നമ്മളിപ്പം 12-ാമത്തെ പൊസിഷനിലെല്ലാം തന്നെ ബാക്കിയുള്ളവരൊക്കെ തന്നെ വണ്ടി എടുത്ത് ഫ്രണ്ടിൽ കൂടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവരുടെ പുറകെ തന്നെ വിടാം. അപ്പോൾ ഇവനെയൊക്കെ തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാം കേട്ടോ. അവന്മാർ നമ്മളെ ഇടിക്കുന്നത്, നമ്മൾ അവന്മാരെ ഇടിക്കുന്നുണ്ട്. ഓ, അവൻ്റെ നമ്മൾ ഇടിക്കാൻ വന്നിട്ട് ഓ ഇത് ജമ്പ് വരുന്നുണ്ട്. ഓ സെറ്റ് ഗൈസ്, അപ്പോൾ ജസ്റ്റ് മിസ്, നമ്മൾ ആ വണ്ടിൻ്റെ ബാക്കിൽ ഇടിക്കേണ്ടതായിരുന്നു. ഓക്കെ, ഇതെവിടെ നിന്നാണ് ഈ വണ്ടി വന്നത്? അടുത്തൊരു ഓഫ് റോഡ് റേസ് നമ്മുടെ നെഞ്ചത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവനെ വിടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ വിടാം. ഊഫ്, ഇവിടെ ഒരു ചാട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ചാടിയിട്ടുണ്ട്. ഒരു വണ്ടിത്തെ ചാടിയിട്ട് മറന്നിട്ട് മറ്റേ വണ്ടികളൊക്കെ തന്നെ ചാടി സെറ്റായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെയാണ് വിടേന്ന് തോന്നും. ഓ, അവൻ നമ്മൾ ഇടിച്ചിട്ട ഗൈസ്. അപ്പോൾ ഇത് അവിടുത്തെ എന്തെങ്കിലും ബാക്കിൽ നിന്ന് നമ്മൾ ഇടിച്ചു. അപ്പോൾ നമുക്ക് നേരെയാണ് പോകേണ്ടത്. അപ്പോൾ കുറേ പേര് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ 7-ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ ഏതാണ്ട് 2 ലാപ്പ് തന്നെയാണ് ഈ റേസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ലാപ്പ് പിടിച്ചാലും മതി. അപ്പോൾ ഫസ്റ്റത്തെ ലാപ്പിൽ നമ്മളത് ഏതാണ്ട് 7-ാമത്തെ പൊസിഷനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സെക്കൻഡ് ലാപ്പിൽ നമുക്ക് പിടിക്കണം. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ തന്നെ വണ്ടികൾ ഇടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വിടുവാണ്. ഓക്കെ ഗൈസ്, അപ്പം ഭാഗ്യത്തിന് നേരത്തെ ഇവിടെ നിന്ന് ട്രക്ക് എടുത്തിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ട്രക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വിടാം. അപ്പോൾ നമ്മൾ ഇവനെ അങ്ങ് ഓവർടേക്ക് ചെയ്തിട്ട് 4-ാമത്തെ പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വിടാം. ഇനിയിപ്പോൾ അടുത്ത ജമ്പാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രണ്ടിലും 4 പേരും 3 പേരും മറ്റേ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അവന്മാരെയും കൂടെ തോപ്പിക്കണം. ഓ, അവന്മാരതേ പോകുന്നു, ഇതോ അവന്മാർ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ലാപ്പിൽ ഇതേ ഫസ്റ്റത്തെ ലാപ്പ് തീർക്കാത്തവന്മാർ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വിടാൻ കാഴ്ചപ്പെടുത്തി. നമ്മളെ അവന്മാർ ഇടിച്ചൊക്കെ തന്നെ തീർപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ 3-ാമത്തെ പൊസിഷനാണ്. ഇത് കഴിഞ്ഞ ലാപ്പ് കംപ്ലീറ്റ് ചെയ്യാത്തവരാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ വിടാം കേട്ടോ. എടുത്തങ്ങ് ചാടി നമ്മൾ കയറിയുണ്ട്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലാപ്പാണ്. ഇതിൽ നമ്മൾ ജയിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനം. ഓക്കെ കഴിച്ചപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലാപ്പ് അല്ലായിരുന്നു കേട്ടോ. ഇതൊരു 3rd ലാപ്പുണ്ട്. 3 ലാപ്പുള്ള റേസാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു 2 ലാപ്പുള്ള റേസായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിടാം കേട്ടോ. ഊ, ഹ്യൂമാരെ നമ്മൾ ഇടിച്ചങ്ങ് തീർക്കാൻ നോക്കി. പക്ഷേ നമ്മൾ അതിൻ്റെ ടൈം രക്ഷപ്പെട്ടു പോകും. നമ്മുടെ ബാബ്സിൻ്റെ മോൺസ്റ്ററൊക്കെ വേറെ ലെവൽ സാധനം തന്നെയാണ്. കണ്ടില്ലേ, റോട്ടിൽ നിന്ന് തന്നെ തെന്നി മാറുന്നില്ല. നമുക്ക് നല്ല പോക്ക് പോയാലും ഇതേ തെന്നി മാറുന്നില്ല. അപ്പോൾ അടുത്ത ചാട്ടം നമ്മൾ ചാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എത്തി കേട്ടോ. അവന്മാരെയും കൂടെ തോപ്പിച്ചു. അവന്മാർ രണ്ടുപേരാണ് നമ്മൾ ഫ്രണ്ടിൽ പോയി. അവന്മാരെയും കൂടെ തോപ്പിച്ചു നമ്മൾ ഫസ്റ്റ് പൊസിഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ലാസ്റ്റത്തെ ലാപ്പാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് അപ്പോൾ ലാസ്റ്റത്തെ ലാപ്പിൽ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യണം. ഇവിടെ മരത്തിലിടിച്ച് വണ്ടികൾ കുറേ കിടക്കുന്നുണ്ട്. കുറേ പേര് റേസ് ഇപ്പോഴും ജയിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് ഊഹ്യൻ്റെ മോനെ. അപ്പോൾ നമ്മുടെ വണ്ടി അവൻ ഇടിച്ച് കാട്ടി കയറി. കുഴപ്പമില്ല, നമ്മുടെ വണ്ടി മറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഭാഗ്യം. അപ്പോൾ നമ്മൾ
ലാസ്റ്റ് ലാപ്പിൽ നമ്മളിതേ ഫൈനലായിട്ട് നമ്മൾ രക്ഷപ്പെട്ടു, നമ്മളിതേ ജയിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ വണ്ടി ഇതിൽ നമുക്ക് സൈഡാക്കാം, അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഒരു ഹെഡ്ലൈറ്റൊക്കെ പോയിട്ടുണ്ടോ, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇറങ്ങി നോക്കാം, നമ്മുടെ വണ്ടി ഒന്ന് സൈഡാക്കാം, കാരണം മറ്റോമാർ ഇതുവരെ ലാപ്പൊന്നും തന്നെ ഫിനിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ തേർഡ് പൊസിഷനൊക്കെ തന്നെയുണ്ട് ഈ റേസിന്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ടിലത്തെ റൈറ്റ് സൈഡിലുള്ള ലൈറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അതൊന്നും തന്നെ കുഴപ്പമില്ല, ബാക്കിയുള്ള അമ്മമാരെയും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, അമ്മമാരൊക്കെ തന്നെ വരുമോന്ന്. അപ്പോൾ ഏതാണ്ട് റേസ് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റേസ് കഴിഞ്ഞത് ഓരോരുത്തന്മാരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് അമ്മമാരൊക്കെ തന്നെ റേസ് ചെയ്യുന്ന പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളാണ് റേസിൽ ജയിച്ചെങ്കിൽ അവന്മാരിൽ നിന്നിട്ടും വലിയ കാര്യം തന്നെ, നമുക്കാണ് പൊസിഷനൊക്കെ തന്നെ. അപ്പോൾ അടുത്ത റേസ് നടക്കുന്ന സ്ഥലത്തോട്ട് വരാൻ വേണ്ടി ബിന്നി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ട് റേസാണുള്ളത്, ഒന്നത് ഈ ട്രക്ക് റേസും ഈ ഒരു ഓഫ് റോഡ് റേസും, ഒന്നൊരു ബൈക്ക് റേസാണ്. അപ്പം ബൈക്ക് റേസ് നടക്കുന്ന ലൊക്കേഷനിലോട്ട് ബിന്നി വരാൻ പറഞ്ഞിട്ടുണ്ട്. ബിന്നി നമുക്ക് വേണ്ടിയുള്ള ബൈക്കുമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് ചെന്നാൽ മാത്രം മതി. അപ്പോൾ അതൊരു ഇല്ലീഗൽ തന്നെയാണ്, അത് റോട്ടിൽ കൂടിയാണ്, കുറേ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടി ആയിരിക്കും നമുക്ക് റേസ്. ഇവിടെ നിന്ന് തന്നെ ട്രാഫിക് ഇല്ലായിരുന്നു, അപ്പോൾ അത് കുറച്ച് സീനായിരിക്കും. അങ്ങനെ നമ്മൾ ഏതാണ്ട് റേസ് നടക്കുന്ന ലൊക്കേഷനോട് എത്തിയിട്ടുണ്ട്. അവിടെ നല്ല ദൂരമാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് വൈകുന്നേരം രാത്രിയൊക്കെ തന്നെ ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ നേരത്തെ ഇവിടെ എവിടെയാണ് ഇതേ റേസ് തുടങ്ങുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ബെന്നി നമുക്ക് വേണ്ടി വണ്ടിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേ ബെന്നീൻ്റെ വണ്ടി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നേരെ ഈ വണ്ടി സൈഡിലങ്ങ് നിർത്തിയിട്ട് ബെന്നീൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ബെന്നി തിരിച്ച് കൊണ്ടുപോയിക്കോളാം. ഓക്കെ, ബെന്നി ഇതേ നമുക്ക് വേണ്ട റേസ് കളിക്കാനുള്ള ബൈക്കുമായിട്ട് എത്തിയിട്ടുണ്ടാവും. നമ്മുടെ ടക്കോമേ തന്നെയാണ് ബെന്നി ഇതേ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഏതാണ് നമുക്ക് ചെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു കണ്ടിട്ട് ഓക്കെ കാഴ്ച. അപ്പോൾ ഇതൊരു ഡ്യൂക്ക് 390 ആണ്. അപ്പോൾ ഈ ഡ്യൂക്ക് 390 വെച്ചിട്ടാണ് നമുക്കിനിയിപ്പോൾ റേസ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ റേസ് തുടങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കന്നേരം വണ്ടി നേരെ പുറത്തോട്ടിറക്കി സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മളന്നേരം വണ്ടി നേരെ പുറത്തോട്ട് ഇറക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ റേസ് തുടങ്ങിയാൽ മാത്രം മതി. അങ്ങനെ ഏതാണ്ട് കാഴ്ച ഇപ്പോൾ റേസ് തുടങ്ങിയിട്ടുണ്ട്. ഈ റേസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 16 പേര് മറ്റുമാണ് ഈ റേസ് പങ്കെടുക്കുന്നത്. ഊഫ്, നമ്മൾ 16 തന്നെ ഇല്ലേ, നമ്മൾ 21-ാമത്തെ പൊസിഷനൊക്കെ തന്നെ. ഈ എൻ്റെ കാഴ്ചപ്പത്തി ഇഷ്ടം പോലെ വണ്ടികളാണ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത്. അപ്പോൾ അവന്മാരുടെ പുറകെ നമുക്ക് ഇവിടെ അപ്പം 17-ാമത്തെ പൊസിഷനാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ട്രക്കെല്ലാം തന്നെ ഇവിടുന്ന് കയറൂ, ഓരോരുത്തന്മാർ വീടിന്നൊക്കെ തന്നെ ഇടിച്ച് തെറിച്ച് വീടിന്നൊക്കെ തന്നെയുണ്ട്. അവൻ്റെ നേരത്തോടെ നമ്മൾ വണ്ടി കയറ്റേണ്ടിയായിരുന്നു, ബാക്കി നമ്മൾ ജസ്റ്റ് മിസ്. അപ്പോൾ അത് ഫ്രണ്ടിലെ റീസണിൻ്റെ പുറകെയാണ് ഇതേ നേരത്തെ ഹെലികോപ്റ്റർ വിട്ട് പോകുന്നത്. ഓ, ഹിമന്മാരൊക്കെ തന്നെ പറത്തി വീഴാണ്. ഏതൊക്കെയാണ് വണ്ടികളെന്ന് തന്നെ ഒരു പിടുത്തമില്ല, പക്ഷെ നല്ല പോക്കാണ് പോകുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ലോസ് ക്യാമ്പസിൻ്റെ ബൈക്കേഴ്സും പോകുന്നുണ്ടല്ലോ. ഓക്കെ, അവകാശം അപ്പോൾ നമുക്കിങ്ങനെ പറത്തി വിടാം. ഓരോരുത്തന്മാർ നല്ല പോക്കിനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഇതേ 18-ാമത്തെ പൊസിഷൻ തന്നെ, ഇപ്പം 16-ാമത്തെ പൊസിഷനോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിടാം. ഓക്കെ, ഇവിടെ ഫുള്ള് ട്രാഫിക്കാണ്, സീനാണ്. അപ്പോൾ നമ്മൾ ഇടിച്ച് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഇതേ റേസിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആവും. അപ്പം നമുക്കിന്നലെ ഇടിച്ച് വീഴാണ്ട് തന്നെ നോക്കണം. ഓ, അവനൊക്കെ തന്നെ എന്ത് പോക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ഈ റേസ് ഒറ്റ ലാപ്പേ ഉള്ളൂ. അപ്പോൾ ഒറ്റ ലാപ്പിൽ നമ്മൾ ജയിച്ചില്ലെങ്കിൽ നമ്മളിത് ഇത്രയും നേരം ഈ റേസ് കളിച്ചതെല്ലാം തന്നെ വെറുതെ ആയിപ്പോൾ. അവനെയും നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പൊസിഷൻ ലീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കുറേ അവന്മാർ വണ്ടിയൊക്കെ തന്നെ ഇടിച്ച് വീഴുന്നൊക്കെ തന്നെ ഉണ്ട്. ഊ, എല്ലാവരും തന്നെ ഇത് റൈറ്റ് സൈഡിലോട്ടാണ് വളയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ റൈറ്റ് സൈഡിലോട്ട് വളയാട്ടോ. അങ്ങനെ നമ്മളിത് വളഞ്ഞങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇവന്മാരെല്ലാം തന്നെ പറത്തി വിടുവാണല്ലോ. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഇതുവരെ ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, 15-ാമത്തെ പൊസിഷൻ നമ്മൾ അവസാനം ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പെടാം. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ അവന്മാരൊക്കെ തന്നെ ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്. കുറേ അവന്മാരൊക്കെ തന്നെ ബൈക്കിൽ നിന്ന് ഇടിച്ച് വീഴുന്നുണ്ട്. കാരണം ഫുള്ള് ട്രാഫിക്കാണ് ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. അതാണ് അവന്മാരൊക്കെ തന്നെ ഇടിച്ച് വീഴുന്നത്. ഓ, അവൻ്റെ മറ്റേ ഇടിച്ച് തെറിപ്പിക്കാൻ നോക്കി, പക്ഷെ അവൻ വീണിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് നേരെ വിട്ടിപ്പോൾ. അപ്പോൾ ഇനി ഓക്കെ ഗൈസ്, എൻ്റെ മോൻ, നമ്മളത് പ്രതീക്ഷിച്ചില്ല. രണ്ട് വണ്ടികളാണ് ഇടിച്ച് തെറിച്ച് വീണത്. അതിൻ്റെ മേലെ കൂടെ നമ്മളങ്ങ് കയറി. ഒരുത്തന്തേ അവിടെ മരിച്ചു പോയെന്നാണ് തോന്നുന്നത്. അവൻ്റെ റോട്ടിൽ കിടക്കുന്നുണ്ട്. ഒരുത്തൻ എഴുന്നേറ്റ് അവൻ്റെ ബൈക്ക് എടുക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇല്ലീഗൽ റേസ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ അവൻ്റെ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് നമ്മളത് റേസിൽ നിന്ന് മാറി നേരത്തെ പിടിച്ച് കാട്ടിലോട്ട് പോയി. എന്തായാലും നമ്മൾ തിരിച്ച് റേസിലോട്ട് കയറി കിട്ടോ. അപ്പോൾ ഇന്നത്തെ ഇതൊരു ലോങ് ട്രാക്ക് തന്നെയാണ്. ഈ ട്രാക്കിൽ വേണം നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് കയറാൻ വേണ്ടി. ഇതുവരെ നമ്മൾ പൊസിഷൻ ലീഡ് ചെയ്തിട്ടില്ല. നമ്മൾ 13-ാമത്തെ പൊസിഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വണ്ടിക്ക് തന്നെ ഇടിക്കാണ്ട് ഊഹ. അപ്പോഴത്തേക്കും വേറൊരു വണ്ടിക്ക് നമ്മൾ ഇടിച്ചിട്ടോ, കുഴപ്പമൊന്നും തന്നെ. നമ്മുടെ ഡ്യൂക്ക് 390 അല്ല. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വീലി അടിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ സ്പീഡ് കുറച്ചും കൂടി അങ്ങോട്ട് കയറും. അപ്പോൾ നമുക്ക് നേരെ വിട്ട് പോകും. അപ്പോൾ ആ ട്രക്കിൽ നിന്നെല്ലാം തന്നെ വെട്ടിച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് കയറുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ട് നല്ല ദൂരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവന്മാരെ നമുക്ക് ഇതുവരെ തോപ്പിക്കാൻ പറ്റിയിട്ടില്ല. അവന്മാരെ നമ്മുടെ ഫ്രണ്ടിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവന്മാരെ പെട്ടെന്ന് തോപ്പിക്കണം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നിനക്ക് ഒരു ലൈക്ക് അടിക്കുക, എല്ലാവരും നിനക്ക് ഒരു സബ് അടിച്ചേക്കാട്ടെ ഗൈസ്. അപ്പോൾ അവന്മാരെ നല്ല പൂക്കിനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ നൈസായിട്ട് ഇത് വീലി അടിച്ച് അവന്മാരെ ഫ്രണ്ടിൽ കയറി. പക്ഷേ 13-ാമത്തെ പൊസിഷനാണ്. എന്തായാലും നോക്കി നോക്കാം ഗൈസ്, എന്തായാലും നോക്കി നോക്കാം. ഇതേ ഒരു ടണൽ വരുന്നുണ്ട്. ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നേരെ വിട്ട് പോകണം. ഓ സെറ്റ് ഗൈസ്, നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെ
നല്ല പോക്കിനാണ് പോകുന്നത്. വണ്ടീൻ്റെ ഒച്ചയൊക്കെ തന്നെ ടണലിനുള്ളിൽ കയറുമ്പോഴത്തേക്ക് വേറെ ഓ അവിടെ ഇതേ ഒരുത്തം വീണിട്ടുണ്ട്. അപ്പോൾ അവനെ നമ്മൾ ഭാഗ്യത്തിന് ഇടിച്ച് നമ്മൾ വണ്ടിക്ക് ഇടിച്ചിട്ട് നമ്മൾ ഡയറക്ഷൻ മാറി കിട്ടോ. അങ്ങനെ നമ്മൾ ഏതാണ്ട് നല്ല പോക്ക് തന്നെ പോയിട്ട് നമ്മൾ 12th പൊസിഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓ അപ്പുറത്തത് റേസേഴ്സ് എല്ലാം തന്നെ പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ യു ടേൺ ആണ് കേട്ടോ ഗൈസ് അപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ യു ടേൺ എടുത്ത് നമ്മൾ വളഞ്ഞ് വരണം. ഓക്കെ നോക്കി നോക്കാം, അവിടെ കുറച്ച് പേർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനെ യു ടേൺ എടുത്ത് വളഞ്ഞിട്ടുണ്ട്. കുറച്ച് റേസേഴ്സ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവനെ നമുക്കത് തോപ്പിച്ചേക്കാം. അങ്ങനെ നമ്മൾ അപ്പം നമ്മുടെ റേസിങ്ങിനുള്ളത് അല്ലായിരുന്നു. അപ്പം നമുക്കിത് ബാക്കി റേസേഴ്സ് കുറേ പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പം നമുക്ക് അവന്മാരെയൊക്കെ തന്നെ തോപ്പിക്കാം. അപ്പം നമ്മൾ നേരെ ഫ്രണ്ടോട് കയറുവാണ്. അപ്പോൾ ഇവനെ നമുക്ക് തോപ്പിച്ച് നമുക്ക് 11th പൊസിഷൻ കയറാട്ടോ. ഈ സെറ്റ് കഴിച്ചു. അപ്പോൾ നമ്മൾ ഏതാണ് നല്ല ദൂരം തന്നെ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനെ നമുക്കങ്ങ് തോപ്പിച്ച് സെറ്റാക്കിയേക്കാം. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഏതാണ്ട് ഫ്രണ്ടിലോട്ടൊക്കെ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് 12th പൊസിഷൻ തന്നെ ലീഡ് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറേ പേര് ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അവന്മാരെയും കൂടെ തോപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് റേസ് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഏതാണ് കുറച്ച് ദൂരം കൂടി ഉള്ളൂ റേസ് തീരാൻ വേണ്ടി. ഓ അതേ ഒരുത്തം അടിച്ച് തെറിച്ച് വീണു. അവൻ നമ്മൾ എന്തായാലും ഇടിച്ച് തെറിപ്പിക്കാൻ നമ്മൾ പോകുന്നിട്ടുണ്ട്. അങ്ങനെ ഗായ്സ് അപ്പം നമ്മൾ ഏതാണ്ട് റേസ് ജയിക്കാനായിട്ടുണ്ട്. ഓക്കെ സെറ്റ് ഗായ്സ്. അപ്പം നമ്മൾ ഏതാണ്ട് നല്ല പോക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏതാണ്ട് അറ്റ് ലാസ്റ്റ് റേസ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ട് റേസ് നമ്മളങ്ങനെ ജയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നേരെ അത് ഇവിടെയായിട്ട് അങ്ങോട്ട് നിർത്തി സെറ്റാക്കിയേക്കാം. ഓക്കെ അപ്പോൾ അവസാനം നമ്മൾ റേസ് ജയിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ബൈക്കേഴ്സ് എല്ലാം തന്നെ ബാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റേസ് ജയിച്ച സ്ഥിതിക്ക് നമുക്ക് കുറേ സമ്മാനങ്ങൾ അവൻ തരും. അത് കൂടാതെ അവൻ്റെ സൂപ്ര ഇനി നമുക്ക് സ്വന്തമാണ്. അവൻ്റെ ആ സൂപ്ര നമുക്കിനി സ്വന്തമാണ്. സൂപ്ര MK4 ഇവൻ നമ്മളത് മേത്തോട് ഇടിച്ച് കയറി. അവൻ നമ്മുടെ ബൈക്ക് ഇടിച്ച് വീഴ്ത്തി. അവൻ്റെ രണ്ട് ഇടി കൊടുക്കാമെന്ന് വെച്ചിട്ട് പക്ഷെ നമുക്ക് അവൻ ഇടിക്കാൻ പറ്റിയില്ല. അവന്മാരെ നമ്മൾ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോവാണ്. എന്തായാലും നമുക്കിനി അവൻ്റെ ബാക്കിൽ പോകാൻ ടൈമില്ല. ജസ്റ്റ് അവൻ നമ്മൾ ഇടിച്ചിട്ട് വിടാം. പേടിച്ച് രക്ഷപ്പെട്ടയാണ്. അപ്പം നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് നേരെ ബെന്നീൻ്റെ അടുത്തോട്ട് പോകാം. അപ്പം ബെന്നി ഇതേ സൈഡിൽ തന്നെയുണ്ട്. ബെന്നി റേസെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. ബെന്നി ഭയങ്കര ചീറങ്ങെല്ലാം തന്നെയാണല്ലോ. അപ്പോൾ ബെന്നി കൈയൊക്കെ അടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ ബെന്നിക്ക് നമ്മളെന്തായാലും ബൈക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബെന്നി പറഞ്ഞിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ബെന്നി നോക്കിക്കോളാം. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്തായാലും ബാബ്സിൻ്റെ മോൺസ്റ്ററൊക്കെ ഇത് ബൈക്ക് കയറ്റിക്കോളാം. ബൈക്കിന് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ അപ്പോൾ നമുക്കൊരു കോഡ് വരുന്നുണ്ട്. ഇതാരാണ് നമ്മുടെ മിലിറ്ററി ക്യാനലാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ മിലിറ്ററി ക്യാനലെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, സന്തോഷം വാർത്തയുണ്ടെന്നാണ് മിലിറ്ററി ക്യാനൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പഴയ മിലിറ്ററി ക്യാനലിൻ്റെ മോൾ ഈ സിറ്റിയിലെ പ്രസിഡൻ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഗൈസ് അപ്പോൾ ആ പ്രസിഡൻ്റ് സ്ഥാനത്തോട്ട് അവൾ ജയിച്ചു. അവൾ ഇത്ര ചെറിയ പ്രായത്തിൽ ഇത് അവൾ ജയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അപ്പോൾ ഇത് ഈ നമ്മുടെ ലോസ് ആഞ്ചലസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ചരിത്രമായിട്ടത് മാറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ അതേ മിലിറ്ററി ക്യാനലിൻ്റെ മോൾ, നമ്മുടെ പഴയ മിലിറ്ററി ക്യാനലിൻ്റെ മോൾ ഈ ലോസ് ആഞ്ചലസിൻ്റെ പ്രസിഡൻ്റായി. കാരണം കഴിഞ്ഞ മിലിറ്ററി ക്യാനലല്ല കഴിഞ്ഞതേ ലോസ് ആഞ്ചലസിൻ്റെ പ്രസിഡൻ്റ് നമ്മുടെ ലെസ്റ്റർ ആയിരുന്നു. ലെസ്റ്റർ പെട്ടെന്നൊരു ദിവസം അത് ആ പൊസിഷൻ അങ്ങ് രാജിവെച്ചു. അതിനുശേഷമാണ് ഈ പുതിയ ഇലക്ഷൻ വന്നത്. എന്തേ മിലിറ്ററി ക്യാനലിൻ്റെ മോളതേ പുതിയ ആ പ്രസിഡൻ്റായിട്ട് ഇലക്ഷൻ ജയിപ്പിച്ചതെല്ലാം തന്നെ. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മളത് ആ പാർട്ടി നടക്കുന്ന ലൊക്കേഷനോട് ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ബീച്ചിലാണ് ആ പാർട്ടി നടക്കുന്നത്. ആ കാണുന്ന യാച്ചിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ആ പാർട്ടി നടക്കുന്നത് അവിടുത്തെ മിലിറ്ററി ക്യാനലിൻ്റെ മോളിലെ പാർട്ടിയാണ് നടക്കുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വണ്ടി ഇവിടെ എങ്ങനെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ആ പാർട്ടിയിലോട്ട് പങ്കെടുക്കാം. അപ്പോൾ ഇവിടെ നീ കുറേ ബോട്ട്സ് എല്ലാം തന്നെയുണ്ട്. ഇത് പാർട്ടി പോകാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ബോട്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ അത് ഈ ടക്കോമ ഇവിടെ കിടക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾ ടക്കോമ എടുക്കേണ്ടതാണ്. അപ്പോൾ എന്താ ഈ ബോട്ട് എടുത്തിട്ട് നമുക്ക് നേരെ ആ പാർട്ടിയിലോട്ട് പങ്കെടുക്കാം കേട്ടോ. അപ്പം വെള്ളം മേത്ത് നനയ്ക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നേരെ മേലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബോട്ടിലൂടെ നമുക്ക് കയറി ബോട്ട് അങ്ങ് എടുത്തേക്കാം. സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ബോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ആ പാർട്ടി നടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഇതേ അങ്ങോട്ടങ്ങ് വിട്ട് സെറ്റാക്കിയേക്കാം. അപ്പോൾ ഏതാണ്ട് നിമിഷത്തിനകം നമ്മളിതേ പാർട്ടി നടക്കുന്ന ലൊക്കേഷനിലോട്ട് എത്തും. ഓഹ് ഇതൊരു അടിപൊളി സ്ഥലമാണല്ലോ. ഈ ഹാച്ച് നിൽക്കുന്ന അടിപൊളി സ്ഥലം, അടിപൊളി ക്ലൈമറ്റൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം കുറേ പേര് പാർട്ടി പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ പേര്, എല്ലാം തന്നെ ഹയർ ഒഫീഷ്യൽസും എല്ലാം തന്നെയാണ്. അപ്പോൾ നമ്മളത് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ അത് പാർട്ടി പങ്കെടുക്കാൻ വേണ്ടി കുറേ പേര് വന്നത് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം തന്നെ അത് ആ മിലിറ്ററി ക്യാനലിൻ്റെ മോൾ വിളിച്ചിട്ട് വന്നതായിരിക്കും. മിലിറ്ററി ക്യാനലിൻ്റെ മോളുടെ ഫ്രണ്ട്സും എല്ലാം തന്നെയാണ് പാർട്ടി ചെയ്യുന്നത്. എൻ്റെ മോന് ഇവിടെ ഭയങ്കരമായിട്ടാണല്ലോ പാർട്ടി നടക്കുന്നത്. കുറേ പേരുണ്ട്, ഭയങ്കര ചില്ലിങ് എല്ലാം തന്നെയാണ്. എല്ലാം തന്നെ കുറേ ബിയർ പാർട്ടി എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കി ഏതാണ്ട് സെറ്റായിട്ട് തന്നെ പാർട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ അവരവിടെ പോയി. അപ്പോൾ മിലിറ്ററി ക്യാനലിൻ്റെ മോളും മിലിറ്ററി ക്യാനൽ പുതിയ മിലിറ്ററി ക്യാനൽ എവിടെയോ അവരിത് മേലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മേലോട്ടാണ് കയറേണ്ടത്. ചേച്ചി ഒരു സൈഡ് തന്നെങ്കിൽ നമുക്ക് മേലോട്ട് പോകാമായിരുന്നു. അപ്പോൾ ചേച്ചി സൈഡ് ഒന്നും തന്നെ തരുന്നില്ല. ചേച്ചി ചില്ലിങ് ആണ്, ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് നേരെ സൈഡിൽ കൂടെ അങ്ങ് കയറി ചെന്നേക്കാം. ഇപ്പോൾ ഈ പുള്ളി പറയുന്ന അയില പോയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഓടിച്ചല്ല. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇവരുടെ സെക്യൂരിറ്റി എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ലോസ് ആഞ്ചലസിലെ പ്രസിഡൻറ്റിൻ്റെ സെക്യൂരിറ്റി, അതായത് മിലിറ്ററി ക്യാനലിൻ്റെ മോളിൽ ഇപ്പോൾ ലോസ് ആഞ്ചലസിലെ പ്രസിഡൻ്റ് ആയ സ്ഥിതിക്ക് അവൾക്ക് നല്ല സെക്യൂരിറ്റി തന്നെയാണ് ഇവിടെ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നു. ഇവിടുത്തെ ഗോൾ
ഗോൾഡൊക്കെ തന്നെ ഇരിക്കുന്നു. ഓ കുറേ ഉണ്ടല്ലോ ഇവിടെയൊക്കെ തന്നെ ഭയങ്കരമായിട്ട് പരിപാടികളാണ് നടക്കുന്നത്, കുറേ ഗോൾഡൊക്കെ തന്നെ ഇരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളോട്ട് കയറിച്ചാൽ ഇവിടെയൊക്കെ തന്നെ സെക്യൂരിറ്റി, അപ്പോൾ ഈ സെക്യൂരിറ്റി നമ്മളോട് പറയുന്നത് നമ്മളെ വെയിറ്റ് ചെയ്ത് മിലിറ്ററി കേണലിൻ്റെ മോൾ, അതായത് ലോസ് ആഞ്ചൽസിലെ പുതിയ പ്രസിഡൻറ്റ് മിലിറ്ററി കേണലിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഗോൾഡ് എല്ലാം തന്നെയുണ്ട്. ഓ ഇവിടെ അതേ വേറെ സെക്ഷൻ പാർട്ടി നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ചും കൂടെ വി ഐ പി ആൾക്കാരാണിത് ഇവിടെ മേലോട്ട്. ഇവിടെ കുറച്ചും കൂടെ സൈലൻ്റാണ് തോന്നുന്നു. ഈ സൈലൻ്റ് ഒന്നും തന്നെ അല്ല കേട്ടോ, ഇവിടത്തെ ഇഷ്ടം പോലെ ആൾക്കാർ ഇതേ മേലെ നിൽക്കുന്നു. നമ്മുടെ അമണ്ട ട്രേസി എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. മൈക്കിളൊന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ മൈക്കിളൊന്നും തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അമണ്ട ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ചില്ലിങ്ങാണ്, വലിയ ഓഫീഷ്യൽസിനൊക്കെ ആയിട്ട് സംസാരിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇത് ട്രേസി ഉണ്ട്, ട്രേസിയാരോട് സംസാരിച്ച് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഉള്ളോട്ട് കയറിച്ചല്ല, ഇവിടെയൊക്കെ തന്നെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തേ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെ, ഇവിടെ എന്തേ കുറേ ആൾക്കാരെയൊക്കെ തന്നെ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതേ മിലിറ്ററി കേണൽ ഉള്ളത് നേരത്തെ അപ്പുറത്താണ്, പുതിയ ലോസ് ആഞ്ചൽസ് പ്രസിഡൻ്റ് ഉള്ളത് അപ്പുറത്താണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറേ സെക്യൂരിറ്റി എല്ലാം തന്നെ ഉണ്ട്, കുറേ വലിയ ഓഫീഷ്യൽസ് എല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ തന്നെ സെക്യൂരിറ്റി, സെക്യൂരിറ്റി പറയുന്നത് നേരെ വിട്ടാൽ മതി, നേരെ അവരുടെ അടുത്തോട്ട് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ സൈഡിൽ കൂടെ വിടാം. അപ്പോൾ ഇവിടത്തെ കുറച്ചും കൂടെ വി വി ഐ പികളാണെന്ന് തോന്നുന്നു. ഈ മിലിറ്ററി കേണൽ നമ്മൾ കണ്ടു, ഇതേ പുതിയ ലോസ് ആഞ്ചൽസ് പ്രസിഡൻ്റായ കൈറേനെ നമ്മൾ കണ്ടു. ഓ ഇവിടെ വൻ പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കും പോയിട്ട് ചില്ല് ചെയ്യാം, അപ്പോൾ ഇവരോട് സംസാരിക്കാം. ഓക്കെ അപ്പോൾ നമ്മളിത് ഇവിടെ വന്നിട്ട് കുറേ നേരം ചില്ലിങ് എല്ലാം തന്നെ, നമ്മൾ രണ്ട് മൂന്ന് ബീറെല്ലാം തന്നെ അടിച്ച് സെറ്റായിട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ്ട് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ മേലെയൊക്കെ തന്നെ എന്താ നടക്കുന്നത് നോക്കി നോക്കാം. ഓഫ് മേലത് ഡി ജെസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ വലിയ ഡി ജെ പാർട്ടിയും കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ബോട്ട് എടുക്കാം, ഇതിലെ ഷോർട്ട് കട്ട് എടുക്കാം, അല്ലെങ്കിൽ കുറേ ദൂരം നടക്കണം. ഓ ഒരുത്തരം നെഞ്ചത്തോട് വീണിട്ടുണ്ട് എടോ, പ്രശ്നം ഉണ്ടാക്കല്ലേ ഗായ്സ്. അപ്പോൾ അവൻ നമ്മൾ ഇടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അതേ ലോസ് ആഞ്ചൽസ് പ്രസിഡൻ്റ് അതാ, അവളുടെ അവൾ നമ്മുടെ കൂട്ടുകാരിയാണ്, മിലിറ്ററി കേണൽ മോളായതുകൊണ്ട് അവളുടെ പാർട്ടി നമ്മളായിട്ട് കുളമാക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ അവന്മാരെ തന്നെ തിരിച്ചിടിക്കുന്നില്ല, അവന്മാരൊക്കെ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഇടിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കയറി ലൈക്ക് അടിക്കുക, കയറി സബ് അടിച്ചേക്കുക, എല്ലാവരും തന്നെ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാലം വീഡിയോ ഇട്ടില്ല, അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓ അവിടെ ഇപ്പം എന്തേ വേറെ അടി നടക്കുന്നുണ്ട്, നമ്മൾ ഇടിച്ചിട്ട് വേറെ ആൾക്ക് കൊണ്ടിട്ട് അവന്മാരത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായിട്ടുണ്ട്. അപ്പം നമ്മളിഞ്ഞ് നേരെ തിരിച്ചത് കരയിലോട്ട് പോവാണ്, നമ്മുടെ ഇതേ ടക്കോമതേ കരയിൽ കിടക്കുവാണ്. അതെടുത്തിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഏതാണ്ട് ഇവിടെ വശം എൻഡ് ചെയ്യണം. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.